السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت حيلتي أدركني يا صاحب الوقت في جبهتي تحت نعالكم أغض بحكم نيابة عنكم كافها يا عين صاد كفيت حميم عين سين قاف حميت آمين يا رب السماء يا الله يا أهل بدر إنكم خص الله إياكم بمراتب عند الله فلقد أتينا بابكم رضي الله أنكم وخلصنا بهم يا الله الحمد لله منشئ الخلق من عدم ثم الصلاة على المختار في القدم مولاي لم دائما أبدا على حبيبك خير الخلق كلهم ومن تكن برسول الله نصرته إن تلقه الأسد في آجامها تجمي مولاي ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ ശ്രേഷ്ഠരായ പണ്ഡിതന്മാർ മുതഅല്ലിം സുഹൃത്തുക്കൾ കാരണവന്മാരെ മാന്യ സഹോദരി സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസായി അല്ലാഹു ഏറ്റെടുക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാനിന്റെ 25-ാം രാവ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന ഈ രാവ് പൂർണ്ണമായും അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ പുറത്ത്, സൃഷ്ടജീവിതം അവന്റെ സന്തോഷത്തിലും തൃപ്തിയിലുമായി മുന്നോട്ട് കൊണ്ടുപോയി മരിക്കുന്ന സമയം ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ നാട്ടിൻ്റെയും ഈ മണ്ണിൻ്റെയും ഈ സുന്ദരമായ മജ്ലിസിൻ്റെയും അലങ്കാരമായ മഹാനായ നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ അവിടുത്തെ മദദും ഹുളൂറും ഈ സദസ്സിൽ അല്ലാഹു നൽകുമാറാവട്ടെ. അവരുടെയും അവരെ കൂടെ കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ ദറജകളെ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന മഹാന്മാരായ ബഹുമാനപ്പെട്ട കുമ്പോൾ ആറ്റക്കോയ തങ്ങളവറുകൾ, ഫദൽ കോയമ്മ തങ്ങളവറുകൾ, അതുപോലെ തന്നെ മാണിക്കോത്ത് ഉസ്താദ് തുടങ്ങി ബഹുമാനപ്പെട്ട കെ സീറോഡ് ഉസ്താദ് തുടങ്ങി ഇതിൻ്റെ ധാരാളം നേതാക്കളും മഹാന്മാരും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. ഈ അടുത്ത് മരണപ്പെട്ട പള്ളങ്ങോട് മദനി ഉസ്താദിന്റെ പിതാവിന്റെ ഖബറിടം അല്ലാഹു സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. ആഖിറം അല്ലാഹു വിജയമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഹോസ്പിറ്റലും വീടുകളിലും കഴിയുന്നവർ, ഈ സദസ്സിൽ നമ്മെപ്പോലെ ഇവിടെ വന്നിരിക്കാൻ കഴിയാതെ വണ്ടിയിൽ വന്ന് കിടന്ന് ഈ സദസ്സിന്റെ ബറക്കത്ത് പ്രതീക്ഷിക്കുന്ന നമ്മുടെ മാന്യ സഹോദരൻ പ്രവർത്തകർ അല്ലാഹു തആല അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ്സിലുള്ളവരൊന്ന് എല്ലാവരും സദസ്സിലുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഒന്ന് നിൽക്കോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഒന്ന് നിങ്ങൾ തൊട്ടടുത്ത കസേര ഒഴിവ് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പിറകിലുള്ളവർ ഒന്ന് മുന്നോട്ട് കയറിയിരുന്നാൽ എല്ലാവരും. ഇതിൻ്റെ പുറത്ത് ധാരാളം പ്രവർത്തകന്മാരുണ്ട്, ധാരാളം സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഈ സദസ്സിലേക്ക് കയറിയിരുന്നാൽ, ആ പുറത്തിരിക്കുന്നവരൊക്കെ ഈ സദസ്സിന്റെ ഉള്ളിലേക്ക് തന്നെ കയറിയിരുന്നാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഗേറ്റിന്റെ പുറത്തും സ്ഥാപനത്തിന്റെ ഉള്ളിലൊക്കെ ഉള്ള മുഴുവൻ മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും പ്രവർത്തകന്മാരും ഇവിടെ വന്നിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയാം. ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എല്ലാവരും ആയോ? കസേര ഒന്നും ഒഴിവില്ലാലോ? അൽഹംദുലില്ലാഹ്. എല്ലാവരും ഏറ്റവും പിറകിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് മുന്നോട്ട് വന്നിരിക്കുക. ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, ആ പിറകിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് മുന്നോട്ട് വന്നിരിക്കുക. ഇരിക്കെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ എല്ലാവരും, അവിടെ കുറെ ആൾക്കാരുണ്ട്. സംഘാടകരൊന്ന് ശ്രദ്ധിച്ചാൽ അവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് വന്നിരുത്താലും. ഇനി ദീർഘമായ പ്രഭാഷണം ഇല്ല. 25-ാം രാവ് പാതിരാ സമയം പിന്നിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമ്മുടെ ചോദ്യങ്ങൾ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ പാതിരാ സമയം ആത്മനിർവൃതിയോടുകൂടി മഹാനായ നൂറുൽ ഉലമയുടെ സവിധത്തിൽ വെച്ച് മഹാനായ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ വെച്ച് അവരുടെ ദർബാറിൽ വെച്ച് നിങ്ങൾ ദിക്റുകൾ ചൊല്ലി അല്ലെങ്കിൽ ഖുർആനുകൾ ഓതി നിങ്ങൾ സിയാറത്ത് ചെയ്യുമ്പോൾ അവരും നിങ്ങളോടൊപ്പം ദിക്റ് ചൊല്ലാനും ഖുർആൻ ഓതാനും നിങ്ങളുടെ സിയാറത്തിൽ അവരും പങ്കുചേരും എന്ന് മഹാന്മാർ പഠിപ്പിച്ചതനുസരിച്ച് മഹാനായ നൂറുൽ ഉലമയുടെ ഹളറത്തിലാണ് നാം ഉള്ളത്. ഈ വന്ന മുഅ്മിനീങ്ങളൊക്കെ ദുആക്ക് ഇജാബത്ത് പ്രതീക്ഷിച്ചു വന്നവരാണ്. സ്ഥാപനത്തിന്റെ പുറത്തുള്ള മുഅ്മിനീങ്ങളൊക്കെ ഖൈർ ഉദ്ദേശിച്ച് ഇങ്ങോട്ട് വന്നിരുന്ന് നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയണം. 40 ആൾ ഒരുമിച്ച് കൂടിയായി അതിൽ ഒരാളുടെ ആമീൻ അല്ലാഹു സ്വീകരിക്കും എന്ന് സയ്യിദുൽ വജൂദ് ത്വഹ റസൂലുള്ളാഹി. 80 പേര് ഒരുമിച്ച് കൂടിയായി അതിൽ രണ്ടാളുടെ ആമീൻ അല്ലാഹു സ്വീകരിക്കും മുഹമ്മദ് റസൂലുള്ളാഹി. കണ്ടോ നിങ്ങൾ, 120 പേരാകുമ്പോൾ മൂന്നാളുടെ ആമീൻ. ഇങ്ങനെ ഓരോ 10 മടങ്ങിനും ഓരോരുത്തരുടെ ആമീൻ അല്ലാഹു സ്വീകരിക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറിയ കുട്ടികളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഈ പാതിരാ സമയത്ത് റബ്ബിനോട് ചോദിക്കാം. സ്വലാത്തുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി, അല്ലാഹുവിനോട് ചോദിച്ച് റബ്ബ് എത്രയാണ് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നത്, എത്ര നല്ല കാര്യങ്ങൾക്കാണ് അല്ലാഹു തുറവടി നമുക്ക് ഒഴിവെച്ചത്, എത്ര രോഗങ്ങളാണ് ദുആ കൊണ്ട് അല്ലാഹു മാറ്റിത്തന്നത്. ആ ദുആ അല്ലാതെ നമ്മുടെ കയ്യിൽ മറ്റൊരായുധം നമുക്കില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ തലമറച്ച് നല്ല നീയത്ത് മനസ്സിൽ വെച്ച് ഏത് വിഷയത്തിനും അങ്ങനെയാണല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ച് ഒരൽപ്പം, കുറേ നേരമൊന്നും വേണ്ട, നല്ലത് കുറച്ചായാലും മതി. ധാരാളം മഹത്തുക്കൾ ഹുളൂറുള്ള മജ്‌ലിസാണ്. ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലി, ഒരൽപ്പം തഹ്ലീൽ ചൊല്ലി, ഒരൽപ്പം സ്വലാത്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ചൊല്ലി നമുക്ക് റബ്ബിനോട് ഈ പാതിരാ സമയത്ത് താണുകേണ് അപേക്ഷിക്കണം. ഈ ദുആഇന് മഹാന്മാരായ മഹത്തുക്കളായ ഔലിയാക്കൾ സാക്ഷികളാണ്. ആ ഔലിയാക്കന്മാരായ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസിനെ അല്ലാഹു ഖബൂൽ നൽകുമാറാവട്ടെ. ജീവിതത്തിൽ അത്രമാത്രം സൂക്ഷ്മത പാലിച്ച് ജീവിച്ച് മംഗലാപുരത്തെ ഹോസ്പിറ്റലിൽ കഴിയുന്ന സമയത്തും വുളൂ ചെയ്യുന്നതിനു വേണ്ടി തയമ്മുമിന്റെ മണ്ണ് കൊണ്ടുവന്നപ്പോ ഇത് ഏത് പറമ്പത്ത് നിന്ന് ആരുടെ സമ്മതപ്രകാരം വാങ്ങിയതാണെന്ന് ചോദിച്ചപ്പോ അത് ആരുടെ പറമ്പാണെന്ന് അറിയാതെ വന്നപ്പോ തയമ്മുമിന്റെ മണ്ണ് തിരിച്ചയച്ച് ഇഷ്ടപ്പെട്ട ഒരു ആചാര്യയുടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ അടുത്ത് പറഞ്ഞയച്ച് തയമ്മുമിന്റെ മണ്ണ് സമ്മതത്തോടെ വാങ്ങി, എന്നിട്ട് തയമ്മും ചെയ്ത് നിസ്കരിച്ച മഹാനാണ് നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അത്രത്തോളം സൂക്ഷ്മത അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ പാലിക്കുകയും കർമ്മങ്ങളിൽ സൂക്ഷ്മത പാലിക്കുകയും ആലിമീങ്ങളോടും സാദാത്തുക്കളോടും അങ്ങേ അറ്റത്തെ അദബും അങ്ങേ അറ്റത്തെ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കുകയും ചെയ്ത മഹാനായ ശൈഖുനായുടെ ഹളറത്തിലാണ് വിനീതനായ എന്റെ ഉസ്താദ്, എന്റെ ഉപ്പയുടെ ഉസ്താദുമാണ്, എന്റെ പല നിലക്കുള്ള ഔറാദുകളുടെ ശൈഖും ആണ് മഹാനവറുകൾ. അല്ലാഹു തആല ഉസ്താദിന്റെ നാട്ടിൽ ഞാൻ 1 വർഷം ദർസ് നടത്തിയിരുന്നു. അന്ന് അവിടെ എന്റെ ദർസ് ഉസ്താദ് തന്നെയാണ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു തന്നതും. ആ നിലക്ക് പലപ്പോഴും ദർസിൽ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുകയും ഞങ്ങൾ വീട്ടിൽ പോയി ദർസിന്റെ കാര്യങ്ങളൊക്കെ പറയുകയും വീണ്ടും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി. എങ്ങനെ ആയാലും അഹ്ലുബൈത്തിനെ കണ്ടാലുള്ള ഉസ്താദിന്റെ ബഹുമാനവും അവിടുത്തെ അഹ്ലുബൈത്തിനോടുള്ള ആദരവും നമുക്കൊക്കെ പാഠമായിരുന്നു. അത്രയും വലിയ മഹാനായ നേതാവിന്റെ ഹളറത്തിലാണ് നാം ഉള്ളത്. ഉസ്താദിന്റെ പഴയകാല പുസ്തകങ്ങൾ ഒരുമിച്ച് കൂട്ടി എം എ ഉസ്താദിന്റെ സമ്പൂർണ്ണ കൃതി എന്നൊരു പുസ്തകം ഇറങ്ങുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ എന്ത് സമ്പൂർണ്ണം, ഞാൻ എവിടെ സമ്പൂർണ്ണം, അങ്ങനെ ഒരു സമ്പൂർണ്ണം ഇവിടെ എഴുതാൻ കഴിയോ, മലയാളത്തിൽ ആരൊക്കെയോ പലതും പറയല്ലോ, ഉസ്താദിന്റെ അദബ് നോക്കണം, അതൊന്നും സമ്പൂർണ്ണമായിട്ടില്ല, എന്നെ കൊണ്ടൊന്നും സമ്പൂർണ്ണാക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഇൽമ് അത്ര താഴ്മയുള്ള ഒരു അഹ്ലുബൈത്തിനെ കിട്ടിയാൽ ആ കരം പിടിച്ചു വലിച്ച് ഉമ്മ വെച്ച് മുത്തിയിട്ട് തിരിച്ചു വിടണം. ആ രൂപത്തിൽ സൂക്ഷ്മതയും അദബും പാലിച്ച വലിയ മഹാനവറുകൾ. അതുപോലെ കണ്ട ഒരാളാണ് മഹാനായ തിരൂരങ്ങാടി ബാപ്പുസ്താദ്. അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കുഞ്ഞനായ ചെറിയ കുട്ടിയായ അഹ്ലുബൈത്ത് വന്നാലും അവരെ കൈ പിടിച്ച് വലിച്ച് ഉമ്മ വെച്ച് ആ എന്നൊരു ശബ്ദവും കൂടി കേൾക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ബഹുമാനം കൊടുത്ത മഹാന്മാരായ സാത്വികരായ ഔലിയാക്കൾ അവരൊക്കെ നമ്മുടെ മുൻഗാമികളാണ്. അവർ വലിയ സ്ഥാനത്തുള്ളവരാണ്. അവരെ വസീലയാക്കി നമുക്ക് റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു തആല നമ്മെ തട്ടുകയില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയ സമയത്തും ചില ബുദ്ധിമുട്ടുകൾ തോന്നിയപ്പോൾ ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ പേര് വാനലോകത്ത് വാഴിക്കാൻ കഴിഞ്ഞപ്പോ ആ പേര് വെച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിനബിയിക നബിയ്യ റഹ്മ അൻ തഗ്ഫിറ ദുനൂബി. മുത്തുനബിന്റെ പേരിന്റെ ബറക്കത്ത് കൊണ്ട് ആരംഭ റസൂലുള്ളാഹി തങ്ങൾക്ക് ജന്മം കിട്ടിയിട്ടില്ല, റസൂലുള്ളാഹി തങ്ങളെ പ്രസവിച്ചിട്ടില്ല, മുത്തുനബിയുടെ ശരീരത്തോടെ ഉടലോടെ ലോകത്ത് വന്നിട്ടില്ല. എന്നിട്ടും ആ നേതാവിന്റെ പേരിന്റെ ബറക്കത്ത് കൊണ്ട് നബിയ്യിക നബിയ്യ റഹ്മ അൻ തഗ്ഫിറ ദുനൂബി എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, ഓലെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട്, അവരുടെ സ്വഭാവ ത്തിന്റെ ബർക്കത്ത് കൊണ്ടും നമുക്ക് റബ്ബിലേക്ക് തേടാനേ ഉള്ളൂ. അല്ലാഹു തആല ഈ മജ്ലിസിന് ഇജാബത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു ഖബൂൽ നൽകുമാറാവട്ടെ. എന്റെ സഹോദരങ്ങളെ, നല്ല നിയത്തോടെ ഇസ്തിഗ്ഫാർ ചെല്ലുന്ന സമയത്ത് ദോഷം ചെയ്യാത്തവരായി ലോകത്ത് ആരും ഇല്ലല്ലോ. സാധുക്കളായ മനുഷ്യന്മാരായി നമ്മൾ അവസ്ഥ അങ്ങനെയാണ്. പാപങ്ങൾ വന്നുപോയവരാണ്. ആർക്കോ വേണ്ടി ഒരു ഇസ്തിഗ്ഫാർ ആവരുത്. സ്വന്തം ഹൃദയത്തിൽ മനസ്സ് വെച്ച്, ഹൃദയത്തിൽ കൈവച്ച് ചെയ്തു പോയ പാപങ്ങൾ റബ്ബിന്റെ മുന്നിൽ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു ഇസ്തിഗ്ഫാർ ആകുമ്പോൾ അതിന് വലിയ ഫലം ഉണ്ട്. റബ്ബേ, നീ പുറത്തു തരണേ അല്ലാ. ഇനി ഒരു തെറ്റിലേക്കില്ല, ഇനി ഒരു കുറ്റങ്ങളിലേക്കില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു, വന്നുപോയ ദോഷങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു അല്ലാ. നീ വലിയ പാപം പൊറുക്കുന്ന ഗഫാറാണ്, ഗഫൂറാണ്. റബ്ബായ നിന്റെ മുന്നിൽ ഞങ്ങളിതാ ക്ഷമാപണം നടത്തുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, ആ നിയത്തോടെ ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിന്റെ ഏറ്റവും സുന്ദരമായ ജലാലത്തിന്റെ ഇസ്മ ചൊല്ലി, തഹ്ലീൽ ചൊല്ലി, ഒരൽപ്പം സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. മനസ്സെല്ലാവരും ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. വേറൊരു ചിന്തയും ഈ സദസ്സിലില്ലാതെ ആത്മാർത്ഥമായി ഖാലിസായ മനസ്സോടെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ ഇരിക്കുക. നമ്മൾ കാണാത്ത അത്രയും മലായികത്തീങ്ങൾ ഈ സദസ്സിൽ പാറിപ്പറക്കുന്നുണ്ടാവാം. അവര് നമുക്ക് പ്രതീക്ഷ നൽകുകയാണ്. അവരുടെ ദുആവും അവരുടെ ആമീനും അവർ നമുക്ക് മേലെ വട്ടമിട്ട് പറക്കുമ്പോ അതിന്റെ ഒരു കാവലും ഈ സദസ്സിന്റെ ഇജാബത്തിന് കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. നമ്മുടെ ദുആക്ക് ഇജാബത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്യുമ്പോൾ ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കാൻ രണ്ട് മാർഗങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതിൽ ഒന്ന്, ദുആ ചെയ്യുന്ന സദസ്സിൽ സ്വതക്ക വാങ്ങലാണ്. അത് മൊയ്ലാന്മാരും തങ്ങന്മാരും പണിയായിട്ട് കരുതരുതാണ്. അതങ്ങനെ ഒരു ജോലിയല്ല. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യുഹാ. അല്ലാഹുവിന്റെ ഏകലില്ലാതെ ആരംഭ റസൂലുള്ളാഹി തങ്ങൾ ഒന്നും സംസാരിക്കൂല. കളവ് പറയാത്ത നാവിന്റെ ഉടമ സയ്യിദുൽ വുജൂദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മഹാനവറുകൾ പറയുന്നു, ദുആക്ക് മുമ്പ് സ്വതക്ക പെട്ടെന്ന് സ്വീകരിക്കാൻ ഒരു മാർഗമാണ്. മറ്റൊരു കാരണം, ദുആ ചെയ്യുന്ന സദസ്സ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മഴ പെയ്യുന്ന സദസ്സാവുക. രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ ദുആക്ക് ഇജാബത്തുണ്ട്. എങ്ങനെയായാലും അള്ളാഹു ഈ സദസ് ദുആക്ക് ഇജാബത്തുള്ള സദസാക്കി തരട്ടെ. സ്വതക്ക വാങ്ങി ചെയ്യുക, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മഴ കിട്ടുകയും ചെയ്താൽ പിന്നെ വലിയ ഇജാബത്താണ്. അപ്പൊ ചെറിയൊരു കവറ് നിങ്ങളെ കൈകളിലേക്ക് നമ്മുടെ സംഘാടകർ തരുമ്പോ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പ്രസംഗിക്കാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല. കുറേ നേരം നമ്മളെ പ്രിയപ്പെട്ട തങ്ങൾ പാപ്പയും അതുപോലെ ഉസ്താദമാരൊക്കെ പ്രസംഗിച്ചതാണ്. ഇനി നമുക്ക് ദിക്ർ ചൊല്ലി ദുആ ചെയ്യലാണ്. കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. കുറച്ച് എല്ലാവർക്കും ഉറങ്ങണം, തഹജ്ജുദ് നിസ്കരിക്കണം, അത്തായം കഴിക്കണം, ഉറക്ക കുറെ ഒഴിഞ്ഞ് സുബ്ഹി ഖദാ ആയി പോകാനും പാടില്ല. അപ്പോ ഈ കവർ നിങ്ങൾക്ക് നൽകുമ്പോൾ ഈ വിശുദ്ധമായ റമദാനിൽ വലിയ പ്രത്യേകതയാണല്ലോ എന്ന് പറഞ്ഞാൽ സംസാരിക്കാതിരുന്നാൽ, സംസാരിക്കുമ്പോഴാണ് ഫിത്ന വരുന്നത്, ഫസാദ് വരുന്നത്, റഈബത്തും നമീമത്തും ഒക്കെ വരുന്നത്. അങ്ങനെയാണ് വിശുദ്ധ റമദാനിൽ നിങ്ങൾ കണ്ടില്ലേ, ഇനി മറ്റന്നാൾ വെള്ളിയാഴ്ച ദിവസം, മുമ്പ് കാലങ്ങളിലൊക്കെ വെള്ളിയാഴ്ച ദിവസം അവസാനമായാൽ ഖതീബ് മിമ്പറിന്റെ മേലെ കയറി വിശുദ്ധമായ ഷഹ്റു റമദാനിനെ അഭിസംബോധന ചെയ്ത് സലാമു അലൈക യാ ഷഹ്റ റമദാൻ, സലാമു അലൈക يا شهر الرحمة والرضوان. شهر رمضان മാസത്തിന് സലാം പറഞ്ഞ് യാത്രയാക്കുന്ന സമയത്ത് അതാ പള്ളിയിലെ മുന്നിലെ സഫ് മുതൽ പിറകു വരെ പൊട്ടിക്കരയുന്ന മുത്തക്കീങ്ങളാണ് അവർ. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് തുടക്കുകയാണ്. ഷഹർ റമദാൻ മാസത്തിന് സലാം പറഞ്ഞ് യാത്രയാക്കുകയാണ്. കാരണം ഇത്ര പവറുള്ള ഒരു മാസം നമ്മളോട് യാത്ര ചോദിച്ചു പോവാണല്ലോ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നാൽ തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം, മിണ്ടാതിരുന്നാൽ തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം. ഇങ്ങനൊരു മാസം വേറെ കിട്ടും. ദിക്റും തസ്ബീഹും ചെല്ലണ്ട, നീ മിണ്ടാതിരുന്നു, സംസാരിക്കാതിരുന്നു, തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം. ഇങ്ങനത്തെ ഒരു മാസമാണല്ലോ ഇവിടെ പറയുന്നത്. പഠിച്ചോനെ, എന്തൊരു പ്രതിഫലമുള്ള മാസമാണ്, ഇരട്ടി പ്രതിഫലമുള്ള മാസമാണ്, അഫ്വ കൊടുക്കുന്ന മാസമാണ്, ദോഷം കൊടുക്കുന്ന മാസമാണ്, കോടാനക്കോടി ആൾക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗം കൊടുക്കുന്ന മാസമാണ്. ഈ മാസത്തിൽ ഇങ്ങനെ ഒരു കവർ കിട്ടുമ്പോൾ എന്തൊരു പ്രതിഫലമാണ്. അതിലേക്ക് സ്വതക്ക കൊടുക്കുമ്പോൾ എത്രയോ ലൈലത്തുൽ ഖദർ ആണെങ്കിൽ എത്രയോ മാസങ്ങൾ പ്രതിഫലം കൊടുത്ത പ്രതിഫലം നമുക്ക് അല്ലാഹു നൽകും. അതുകൊണ്ട് നല്ല ഒരു സംഭാവന മൊത്തത്തിലൊരു പിരിവായി ഉദ്ദേശിക്കുകയല്ല, ഓരോരുത്തരും സ്വതക്ക ഉദ്ദേശിച്ച് ഇതിലിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് ദുആക്ക് മുമ്പ് തന്നാൽ അത് വളരെയധികം ഖൈറാണ്. അല്ലാഹു തആല എല്ലാ സ്വതക്കകളും സ്വീകരിക്കുമാറാവട്ടെ. ഇലാ ഹളറത്തി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ, ഇലാ ഹളറത്തി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ صلى الله عليه وسلم وإلى حضرات سائر الأولياء والعلماء والشهداء والزهاد والصالحين خصوصا منهم وإلى حضرات سادات البدريين والعهديين رضوان الله تعالى عنهم أجمعين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات السائر أهل بيت رسول الله صلى الله عليه وسلم وإلى حضرات مشايخنا ومشايخ مشايخنا وإلى حضرات من نويناهم خاصة وإلى حضرات السائر أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഒരാളും സംസാരിക്കാതെ നല്ല ഇഖ്ലാസോടെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇസ്തിഗ്ഫാർ ദോഷം പുറക്കാനും അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന മഴ കിട്ടാനും ഒക്കെ പറ്റിയ നല്ലൊരു ഇസ്തിഗ്ഫാർ മനസ്സറിഞ്ഞ് ചൊല്ലുക. അതിന്റെ ഇടയിൽ കവർ അങ്ങനെ അങ്ങോട്ട് വന്നോളൂ. പാപങ്ങളൊക്കെ റബ്ബിന്റെ മുന്നിൽ തുറന്നു പറയുക. ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാറ. أستغفر الله العظيم 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 لا إله إلا الله 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 لا إله لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم لا إله إلا الله محمد رسول الله صلى الله عليه وسلم لا إله إلا الله محمد رسول الله صلى الله عليه وسلم إلهي أنت مقصودي ورضاك مطلوبي اللهم قض حاجاتنا يا قاضي الحاجات اللهم قض حاجاتنا يا قاضي الحاجات اللهم قض حاجاتنا يا قاضي الحاجات الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة توبة طالبت منك يا شفيع المذنبين ثوبي طاهر عن سواك سيدي خير النبي قدمتني مشربي كلمتني يا نبي الصلاة والسلام عليك يا رسول الله الصلاة والسلام يا حبيب الله نحمد الله المجيب كل دعوة لنا السلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله قد رجونا النصر والفتوح في جاهي كمّد غرولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله كل عفريت وشيطان وجن مريد ونجينا يا قطبنا مدبر ولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله لفلامي من دبول الحل اللاتا ഞങ്ങളെ അലിഫോടടുത്ത റസൂലുള്ളാന്റെ اللهم نسألك اللطف بما جرت به المقادير والطف بنا يا لطيف الله لطيف بعباده يرزق من يشاء وهو القوي العزيز بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه وعلى آله تقبل الله منا ومنكم أجمعين الله قبول جي مراوته إي بادرا سميم أبن ذكرغل أسماءغل صلواتغل تسبيح استغفار إيلم الله قبول جيته ഏതെല്ലാം മഹാന്മാരെ കൊണ്ടാണ് തവസ്സുലാക്കുന്നത് സർവ്വ മഹാന്മാരും അവന്റെ അഖ്താബ് അഖിയാഫ് ഔതാദ് ലുഖബാ ലുജബാ ഏതെല്ലാം ദർജകൾ അവൻ നൽകി അനുഗ്രഹിച്ച മഹാരഥന്മാരുണ്ടോ അവരെല്ലാം ഹുദൂറും നീ നൽകണേ അല്ലാഹ് മഹാന്മാർ ഹുദൂർ നീ നൽകണേ അല്ലാഹ് സ്വാലിഹീങ്ങളെ കൊണ്ട് ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഒരു കുറഞ്ഞ സ്വലാത്ത് മദീനത്തേക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ചൊല്ലുക സഹോദരങ്ങളെ മദീന ഒന്ന് മനസ്സിൽ കാണുക മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ മുത്ത് നബിയുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ ആരംഭ റസൂലുള്ളാഹി തങ്ങളെ മദദ് ഈ സദസ്സിൽ അല്ലാഹു നൽകട്ടെ വേറൊന്നും ചിന്തിക്കരുത് വിശുദ്ധ മദീന കണ്ണിൽ കണ്ട് പച്ച കുബ്ബ മനസ്സിൽ കണ്ട് ഓരോരുത്തരും ദുന്യവിയായ ചിന്തകൾ മാറ്റിവെച്ച് ഒരു കുറഞ്ഞ സ്വലാത്ത് മുത്ത് നബിക്ക് ചൊല്ലുകയാണ് അവിടുന്ന് ഈ സദസ്സ് കാണണം അവിടുന്ന് ഈ സദസ്സ് കേൾക്കണം ഈ സദസ്സിന്റെ രോദനം അവിടുന്ന് അറിയണം പാപികളായ നമ്മെ അല്ലാഹു മുത്ത് നബിന്റെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ നല്ല മനസ്സോടെ കണ്ണടച്ച് മുത്ത് നബിയെ മാത്രം മനസ്സിൽ കണ്ട് മദീനയെത്താൻ ആശ വെച്ചൊന്ന് ചെല്ല് നമ്മൾ മഹാരഥന്മാരായ മഹത്തുക്കളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സലാമത്ത് നൽകട്ടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين إلهي أنت مقصودي ورضاك مطلوبي اللهم اشف أمراضنا يا شافي الأمراض اللهم اشف أمراضنا يا شافي الأمراض اللهم اشف أمراضنا يا شفيع الأمراض.